നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയുടെ അസദ് സർക്കാരിന്റെ പതനം എങ്ങനെയാണ് അയൽ രാജ്യങ്ങളെയും മറ്റുള്ള രാജ്യങ്ങളെയും ബാധിക്കുക എന്നുള്ളതാണ് എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നത്. അതിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയയിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടന്ന വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സിറിയയുടെ ഒരു കൂട്ടം യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ തകർത്തിരുന്നു. തിങ്കളാഴ്ച രാത്രി അൽബൈദ ലതാക്കിയ തുറമുഖങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇവിടെ നങ്കൂരമിട്ടിരുന്ന 15 കപ്പലുകൾ പൂർണ്ണമായും തകർത്തു. തുറമുഖങ്ങൾക്കും കാര്യമായ നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി 480 ആക്രമണങ്ങളാണ് സിറിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുള്ളത്. അസദ് നാടുവിടുകയും സിറിയ വിമതർ പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളും ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നു. ഇവിടുത്തെ ബഫർ സോണിലേക്കും അതിനപ്പുറത്തേക്കും ഇസ്രായേൽ കരസേനയെ വിന്യസിച്ചതായാണ് വിവരം. അതിനിടെ പശ്ചിമേഷ്യയുടെ മുഖം തങ്ങൾ മാറ്റുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. ബഷർ അൽ അസദ് ഭരണത്തിന്റെ തകർച്ചയെ പുതിയതും നാടകീയവുമായ ഒരു അധ്യായം എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ച ഹമാസിന്, ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഞങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന്റെ നേരിട്ടുള്ള ഫലമാണ്. ഞാൻ മുൻപ് വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾ പശ്ചിമേഷ്യയുടെ മുഖം മാറ്റുകയാണെന്നാണ് നെതന്യാഹു തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശത്രുതയുടെ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഗോലാൻ കുന്നുകൾ കൈവശപ്പെടുത്തിയ ശേഷം നെതന്യാഹു പറഞ്ഞിരുന്നു. ഇസ്രായേലിൽ ഭീഷണിയാകുന്ന എല്ലാ സംവിധാനങ്ങളും നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രസ്താവനയിൽ അറിയിച്ചു. സിറിയൻ യുദ്ധക്കപ്പലുകൾ തകർക്കാനുള്ള ഓപ്പറേഷൻ വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയയുടെ അതിപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, റഡാറുകൾ, സൈനിക സിഗ്നൽ സംവിധാനങ്ങൾ, ആയുധ ശേഖരങ്ങൾ തുടങ്ങിയ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്തിരുന്നു. വിമതർ കൈയടക്കാതിരിക്കാനാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം. ആത്മരക്ഷയ്ക്കാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ യു രക്ഷാസമിതിയിൽ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തെ ഈജിപ്തും ഖത്തറും സൗദി അറേബ്യയും അപലപിച്ചു. സുരക്ഷിതത്വം വീണ്ടെടുക്കാനുള്ള സിറിയയുടെ സാധ്യതകളെ തകർക്കുന്ന നീക്കമാണിതെന്നും സൗദി പറഞ്ഞു. ഇതിനിടെ ബാഷർ അൽ അസദിനെ പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. 2025 മാർച്ച് 1 വരെയാണ് അൽ ബഷീറിന്റെ കാലാവധി. വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹിർ അൽ ജാമിന്റെ നിയന്ത്രണത്തിൽ ഇദ്ലിബ് ഭരിക്കുന്ന സാൽവേഷൻ സർക്കാരിൽ പ്രധാനമന്ത്രിയാണ് 41-കാരനായ അൽ ബഷീർ. എഞ്ചിനീയറായി ഇദ്ദേഹത്തിന് ഇദ്ലിബ് സർവകലാശാലയിൽ നിന്ന് ശരിയത്ത് നിയമത്തിലും ബിരുദമുണ്ട്.